മലയാള സിനിമയിൽ ഏറ്റവും വില കൂടിയ താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഏറ്റവും മികച്ച നടന്മാരും ഇവര് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞ് മലയാളത്തിൽ മറ്റാരും ഈ രണ്ട് കാര്യങ്ങളിലും വരൂ അതാണ് ഇരുവരുടെയും റേഞ്ച് പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലും കടത്തിവിട്ടുന്ന ഒരു കഴിവ് നടൻ ദിലീപിനുണ്ട് അതാണ് മാർക്കറ്റിംഗ് ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ദിലീപിനോളം ഇത്രയും കൃത്യമായി അറിയാവുന്ന ഒരാളും മലയാളത്തിൽ വേറെയില്ല സത്യത്തിൽ ലാലും മമ്മൂട്ടിയും പോലും ദിലീപിനെ കണ്ടാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് ദിലീപിന് കച്ചവടത്തിൽ ഒരു പ്രത്യേക കഴിവാണ് വളരെ മോശം ചിത്രങ്ങളെ പോലും ദിലീപ് മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് വിജയിപ്പിച്ച ചരിത്രമുണ്ട് സത്യത്തിൽ ദിലീപ് തിരക്കുള്ള നടനായി മലയാളത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം മാർക്കറ്റിംഗിനെ പറ്റി തന്നെ മലയാളം ചിന്തിക്കുന്നത് ഒരു പടം ഓടാൻ വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പോലും ദിലീപിനെ കൃത്യമായി അറിയാം ഈ വാക്കുകൾ പ്രശസ്ത സംവിധായകൻ രാജസേനന്റേതാണ് പുതിയ നടന്മാർക്കൊക്കെ ഏറിയാൽ അഞ്ചു വർഷത്തിനപ്പുറം സ്റ്റാർഡം ഡം നിലനിർത്താനാകില്ലെന്നും രാജസേനൻ ഉറപ്പിച്ചു പറയുന്നു അത് അവർക്ക് തന്നെ നന്നായി അറിയാമെന്നും രാജസേനൻ കൂട്ടിച്ചേർക്കുന്നു യുവതാരങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണ് ഏത് നിമിഷവും താൻ ഔട്ടാകും എന്ന ടെൻഷൻ അതുകൊണ്ടാണ് അവർ വളരെ സെലക്ടീവ് ആകുന്നതും ഒരുപാട് കഥകളൊക്കെ കേട്ട് ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്ത് സിനിമകൾ സെലക്ട് ചെയ്യുന്നതും പക്ഷെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരു ടെൻഷനുമില്ല അവർക്ക് നന്നായി അറിയാം അവരുടെ കഴിവ് എന്താണെന്നും അവരുടെ സ്ഥാനം എന്താണെന്നും ദിലീപിനെ പല കാര്യങ്ങളിലും അനുകരിക്കാൻ ശ്രമിച്ചതാണ് ജയറാമിന്റെ പരാജയമെന്നും രാജസേനൻ കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തെ നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ